ക്രിമിനൽ നിയമത്തിൽ സമഗ്ര പരിഷ്കാരത്തിനുള്ള സുപ്രധാന ബിൽ ലോക്സഭയിൽ. ഐ പി സി, സി ആർ പി സി, തെളിവ് നിയമം എന്നിവ അടിമുടി മാറ്റും. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രാജ്യദ്രോഹ കുറ്റം പൂർണ്ണമായും റദ്ദാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. ശാസന കാനൂൺ ബാധാ ഐതിഹാസിക നിർണയ ഈ സർക്കാർ രാജദ്രോഹ കംപ്ലീറ്റ്ലി ഹം റിപ്പീൽ കംപ്ലീറ്റ്ലി യഹാ ലോക്തന്ത്ര സബ്കോ ബോൾനെ കാ അധികാർ രാജദ്രോഹ കംപ്ലീറ്റ്ലി റിപ്പീൽ മാന്യവർ. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനുണ്ട്. ധനേഷ്, ക്രിമിനൽ നിയമത്തിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് വരുന്നത്? എന്താണ് ഈ ബില്ലിന്റെ ഉള്ളടക്കം? ശാലിനി, 19-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾക്ക് പകരം പുതിയ നിയമങ്ങൾ പുതിയ കാലഘട്ടത്തിൽ എന്നുള്ള ആമുഖത്തോടുകൂടിയാണ് ഏതായാലും ഇന്ന് ഈ ബില്ലുകൾ ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചത്. ഐ പി സി, സി ആർ പി സി, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമാണ് പുതിയ മൂന്ന് ബില്ലുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഐ പി സി ഇനി മുതൽ അറിയപ്പെടുക ഭാരതീയ ന്യായ സംഹിത 2023 എന്നും, സി ആർ പി സി ഇനി മുതൽ അറിയപ്പെടുക ഇന്ത്യൻ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്നും, ഒപ്പം തന്നെ എവിഡൻസ് ആക്ടിനെ ഭാരതീയ സാക്ഷ്യ ബിൽ എന്നീ പേരുകളാണ് നൽകിയിരിക്കുന്നത്. നീതി ഉറപ്പാക്കാനാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ള കാര്യമാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിയമ രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്ന രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും സുപ്രീംകോടതി ഇടപെടലും അടക്കം നമുക്ക് മുന്നിലുണ്ട്. ഏതായാലും ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം പൂർണ്ണമായി റദ്ദാക്കുകയാണ്. പകരം ഈ ബില്ലിന്റെ സെക്ഷൻ 150ൽ രാജ്യത്തിനെതിരായ ഒഫൻസുകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് രാജ്യദ്രോഹ കുറ്റം സെഡിഷൻ ലോ ഈ ബിൽ എടുത്തു കളയുകയാണ്. പകരം അതിന് പകരം ഒരു സംവിധാനം ഈ ബില്ലിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം കോടതികളിൽ വേഗത്തിൽ കേസ് തീർപ്പാക്കാനായിട്ട് ഈ നിയമത്തിലെ മാറ്റം സഹായിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. ഒപ്പം തന്നെ പരാതിക്കാരന് 90 ദിവസത്തിനുള്ളിൽ തടിച്ച് റിപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ ഈ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് 20 വർഷം വരെ തടവ് നൽകാവുന്ന പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉള്ള കുറ്റങ്ങൾക്ക് 7 മുതൽ, ഒപ്പം തന്നെ ജീവപര്യന്തം തടവ് വരെ നൽകാൻ കഴിയുന്ന തരത്തിലൊക്കെ തന്നെ പല നിയമങ്ങളും നിയമവുമായി ബന്ധപ്പെട്ട ശിക്ഷകളടക്കം പരിഷ്കരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് കേന്ദ്ര പാർലമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഇപ്പോൾ വിട്ടിരിക്കുകയാണ്. കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ മാറ്റങ്ങൾ ശിക്ഷാ രീതികളിലും ശിക്ഷ കാലയളവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരി ധനേഷ്.